വീണ്ടും അല്ലേ? അതെ, ഭംഗിയായി തന്നെ തുടങ്ങി. സാരമില്ല. ദോഷിക്കാം അങ്കിൾ, പറയാ. ഈ സ്വത്തുക്കൾ മുഴുവൻ അന്യാധീനപ്പെട്ടു പോകുന്നു, എനിക്ക് പേടിക്കണ്ട. ഇത്ര വിശ്രമിക്കുകയായിരുന്നല്ലോ. ഒരു സ്വപ്നം കണ്ട് രസിച്ചങ്ങനെ കിടന്നു. എട്ട് പത്ത് മാസം അത് പോയി. ഇങ്ങനെ സംഭവിച്ചത് നന്നായി. കാരണം അവൻ എന്നെ പോലെ ആവില്ലല്ലോ. എനിക്ക് അവന് കിട്ടും നല്ലൊരമ്മ. കേട്ട് തലോടലേറ്റ് അവളെ സ്നേഹിക്കപ്പെട്ട് അവൻ വളരും. നമുക്കത് കണ്ടുകൂടെങ്കിൽ. മോനെ, എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഏയ്, ഞാൻ സങ്കടപ്പെടുന്നില്ലല്ലോ. ഓ, എന്റെ അത് എന്റെ സന്തോഷം കൊണ്ടായിരിക്കും. അതെ, സന്തോഷപ്പെട്ടു. ആനക്കുട്ടി കണ്ടോ? ഭയപ്പെടണ്ട, മോഷ്ടിച്ചു കൊണ്ടുപോകാനല്ല ഞാൻ വന്നത്. മനുഷ്യത്വത്തിന്റെ പേരിൽ ഒരിക്കൽ കൂടി അപേക്ഷിക്കാനാ. ബന്ധു എന്ന് പറയാൻ ഇവൻ മാത്രമേ ഉള്ളൂ. ആർക്കും സ്നേഹം കൊടുത്തിട്ടില്ല, കിട്ടിയിട്ടുമില്ല. ആയിരുന്നു ലൈഫ്, ഇങ്ങോട്ട് ഒഴുകിപ്പോകുന്നു. അതിന് ശേഷം പുതിയതായി പലതും, പല കണക്കൂട്ടലുകളും, പുതിയൊരു ജീവിതം തന്നെ തുടങ്ങുകയായിരുന്നു. കരുതി വെച്ചിരുന്ന സ്നേഹം മുഴുവൻ ഞാൻ ഇവിടെ കൊടുത്തു. അതെല്ലാം നഷ്ടമാവുമ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്കുള്ളതെല്ലാം എടുത്ത് എന്റെ മകനെ മാത്രം എനിക്ക് തന്നുകൂടെ? ഇല്ല, ഞാൻ തരില്ല. പോട്ടെ. ഒരിക്കൽ കൂടി ചോദിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു എന്ന് നാളെ തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഒരു യാചകനെ പോലെ ഞാൻ വന്നത്. ചന്ദ്രദാസിനോട് ഒരു അപേക്ഷയുണ്ട്. അവൻ വളർന്ന് വലുതാകുമ്പോ ഇങ്ങനെ വിട്ടിയ അച്ഛന്റെ കഥ അവനോട് പറയുന്നു. വളരുമ്പോ അവൻ നിങ്ങളെ തേടി വരും, ഉറപ്പാണ്. അന്ന് ജീവിച്ചിരിക്കോ അവൻ. ഞാൻ അവനെ ഒന്ന് എടുത്തോട്ടെ. ഒന്ന് കൊടുക്കുമോ? എന്റെ എല്ലാ സ്വത്തുക്കളും ഇവനാണ്. എന്ന് പറഞ്ഞ് എന്നെ പരിഹസിക്കരുത്. അച്ഛൻ എന്ന് പറഞ്ഞ് കേട്ടപ്പോഴൊക്കെ ഒരു അഭിമാനം തോന്നിയിരുന്നു. ഒരിക്കലും നിങ്ങളെ വിളിച്ചില്ല. നിങ്ങളല്ലേ എന്റെ അച്ഛനെ തകർത്തതെന്ന് ചോദിച്ചാൽ നീ എന്തു മറുപടി പറയുവാനി?
ഡോക്ടറും ആയമാരും നേഴ്സസും ഒക്കെ പോയോ? അവര് രാവിലെ തന്നെ പോയി. മാഗി എന്താ പോകാതിരുന്നത്? ശമ്പളം എല്ലാം കണക്ക് തീർത്ത് കിട്ടിയില്ലേ? വന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. സാറ് വല്ലാതെ വിഷമിക്കുന്നുണ്ടെന്ന് അറിയാം. ആര് പറഞ്ഞു? ഒരു വിവാഹമൊക്കെ കഴിച്ചാൽ വീണ്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരു മകൻ ഉണ്ടാവണമെന്ന് ഒരു വട്ട് തോന്നി, അത് കഴിഞ്ഞു. ഇനി ചേഞ്ച് ഉള്ള മറ്റെന്തെങ്കിലും വട്ടുണ്ടോ? ഒരു ഗ്ലാസ് ഇങ്ങനെ. ഇനി ഈ വീട്ടിൽ മദ്യപാനോ മുഖവലിയോ ഒക്കെ ആകാം അല്ലേ? മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീയായ കഥ കേട്ടിട്ടില്ലേ ചിലു? നിങ്ങളുടെ കുഞ്ഞ് അനി, ഇവനോടുള്ള നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ എല്ലാവരും തോറ്റുപോയി രാജീവ്. അനി സമ്മതിച്ചോ? സമ്മതിക്കേണ്ടി വന്നു. ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല. താങ്ക് യു, താങ്ക് യു. ആനി കാറിലുണ്ട്. ഞങ്ങൾ ഈ നാട് വിട്ടു പോവാണ്. ഒരു ചേഞ്ച് അവൾക്ക് വേണം, അല്ലെങ്കിൽ രണ്ടിലൊന്ന് ഇപ്പൊ തീരുമാനിക്കണം. എന്നോട് സ്നേഹത്തിന്റെ ഒരു തരുമ്പെങ്കിലും ഉണ്ടെങ്കിൽ നീ ഇപ്പൊ എന്റെ കൂടെ വരണം, അല്ലെങ്കിൽ ചന്ദ്രദാസിനെ പിന്നെ പ്രതീക്ഷിക്കരുത്.
പഠിക്കോളൂ. ചന്ദ്രദാസ്, നിങ്ങൾ വലിയവനാണ്, അല്ലെങ്കിൽ ഇത്രയും ദയ എന്നോട് കാണിക്കില്ലായിരുന്നു. മത്സരത്തിൽ കുടുക്കി ഇവരെ വിഷമിപ്പിക്കണ്ട. ചിലപ്പോൾ നിങ്ങൾ തോറ്റുപോയേക്കും, അത് പാടില്ല. മകനാണ് തീ കൊളുത്തുന്നത്. പോകണ്ട, എല്ലാ അമ്മമാരും അനിയെ പോലാണോ? മനസ്സിലുള്ളത് എനിക്കറിയാം. കുഞ്ഞിന്റെ അമ്മയെ കുറിച്ചല്ലേ ഓർത്തത്? ഞാനും കേട്ടിട്ടുണ്ട്, ആ സ്ത്രീക്ക് ഒരിക്കലും സുഖം കിട്ടിയിട്ടുണ്ടാവില്ല. ജീവിതം മുഴുവൻ നീർനീര് കഴിഞ്ഞിട്ടേ ഉണ്ടാവും. സ്നേഹിക്കുന്നവളെ എന്നെ സ്നേഹിക്കാം.